ഹലോ ഡിയേഴ്സ്, അപ്പൊ നമ്മളിന്ന് ഇവിടെ എടുക്കുന്നത് സ്റ്റാൻഡേർഡ് ഫൈവിലെ ഇംഗ്ലീഷ് പാർട്ട് 1 ആണ് കേട്ടോ. പുതിയ ബുക്കൊക്കെ ആയില്ലേ 2024 ഈ ബുക്കാണ് കേട്ടോ. അപ്പം എന്താണ് അതിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്താ നമുക്ക് നോക്കാം. എന്താണ് ദ വാംത്ത് ഓഫ് ലവ് അല്ലേ, ദ വാംത്ത് ഓഫ് ലവ് അല്ലെ, യൂണിറ്റി വാം ദ വാംത്ത് ഓഫ് ലവ് അല്ലേ. എന്താണ് ലവിന്റെ ഒരു എന്താ ലവിന്റെ ഒരു വാംത്ത് അല്ലേ, ഒരു എന്താ ഒരു സ്നേഹ ചൂട് എന്നൊക്കെ പറയില്ല നമ്മള്, അതന്നെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ കണ്ടോ. ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെയാ ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ ഇതാ കിളി കുട്ടികൾക്ക് അല്ലെ, കിളിയും കുട്ടികളെയും കാണുന്നുണ്ട്. പിന്നെ അമ്മേനെയും അച്ഛനെയും മോ ഒരു കുഞ്ഞിനെയും കാണുന്നുണ്ട്. പിന്നെന്താ കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ട് അല്ലെ, പാർക്കാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, എർത്ത് ഇസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്, റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ് അല്ലെ. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞ ആള് എന്താ പറഞ്ഞിരിക്കുന്നത്, എർത്താണ് നമ്മളെ ഭൂമിയാണ് എന്ത് സ്നേഹത്തിന്റെ ശരിക്കുള്ള യഥാർത്ഥ സ്ഥലം അല്ലെ, ഭൂമിയാണെന്നാണ് റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇത് ഡോർവേ നോക്കൂ, ചിത്രം 1 പിക്ചർ 2 നോക്കിയേ കണ്ടോ. ഇതിൽ നിങ്ങൾ ഏതാ മക്കളെ, നല്ല കുട്ടികളായിട്ട് ക്ലാസ് എന്താണ് ഡ്രസ്സൊക്കെ മാറി എന്താ യൂണിഫോം ഒക്കെ ഇട്ട് ബാഗൊക്കെ ഇട്ട് എന്താണ് നല്ല സ്നേഹത്തോടു കൂടി കുട്ടി അമ്മേനോട് പെരുമാറുന്നത് അല്ലേ. ഇവിടെയോ അമ്മ ബാഗും തൊക്കെ ഇട്ടുണ്ട്, പക്ഷെ എന്താ കുട്ടി കരച്ചിലാണ് അല്ലേ. ഇതിൽ നിങ്ങൾ ഏതാണ്, ലുക്ക് അറ്റ് ദ പിക്ചർ അബോ, 2 ബോയ്സ് ആർ ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ. 2 ബോയ്സ് എന്താണ് സ്കൂൾക്ക് റെഡി ആവാൻ റെഡി ആയതാണ് അല്ലേ. അപ്പം നോക്കൂ, വാട്ട് ഇസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്, ഫസ്റ്റ് ബോയ് എന്താ ഇവിടെ ചെയ്യുന്നത്, എന്താണ് നല്ല സ്നേഹത്തോടു കൂടിയാണ് എന്ത് അമ്മേനെ നോക്കുന്നത് അല്ലേ. ദ ഫസ്റ്റ് ബോയ് ഈസ് ലുക്കിംഗ് ഫോർ ഹിസ് മോം വിത്ത് ലവ് അല്ലേ. രണ്ടാമത്തേതോ, ഈസ് ഹി ഹാപ്പി, രണ്ടാം ദിവസം നോക്കൂ, ഈസ് ഹി ഹാപ്പി, അവൻ ഹാപ്പി ആണോ, യെസ് അല്ലേ, ഹിസ് ഹാപ്പി അല്ലേ. വാട്ട് ഇസ് ദ റീസൺ, എന്താ കാരണം, എന്താണ് കാരണം, അമ്മ സ്നേഹത്തോടു കൂടി എന്താണ് അവനെ പരിചരിച്ച് അല്ലേ, അതുപോലെ അവനും എന്താണ് സ്നേഹത്തോടു കൂടി പരിചരിക്കുകയാണ് അല്ലേ. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, നിങ്ങളെ വീട്ടിലേക്ക് വീട്ടിൽ നിന്നാണെങ്കിലും എന്താണ് സ്കൂളിലേക്ക് പോകുമ്പോൾ നല്ല അമ്മേനോട് നല്ല സ്നേഹത്തോട് കൂടിയിട്ട് കച്ചറൊന്നും ഉണ്ടാക്കാതെ വേഗം സ്കൂളിൽ പോവുകയാണ് വേണ്ടത് അല്ലേ. ഇത് നല്ല കുട്ടി ഏതാണ്, ആ ഫസ്റ്റ് 1 ആണ് അല്ലേ. രണ്ടാമത്തെ ബോയ് എന്താ ചെയ്യുന്നത്, വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്, ബോയ് ചെയ്യുന്നത് ബോയ് ഈസ് ക്രൈ അല്ലേ, ഈ ബോയ് എന്താ ക്രൈ ചെയ്യാണ് അല്ലേ. അപ്പോൾ അമ്മയ്ക്ക് വിഷമാവും അല്ലേ. ആ രണ്ടമ്മമാരും എന്താണ് സ്നേഹത്തോട് കൂടിയാണ് മക്കളെ സ്കൂൾക്ക് പറഞ്ഞയക്കുന്നത്, പക്ഷെ എന്താ രണ്ടാമത്തേല് ആ കുട്ടി കരയുകയാണ് അല്ലേ. വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്, അപ്പൊ അമ്മ എന്താ അവരോട് കാണിക്കുന്നത്, അമ്മക്ക് സങ്കടാവൂലേ എങ്ങനെ കരഞ്ഞാല്. അപ്പൊ എന്താണ് നല്ല കുട്ടികളായിട്ട് നിങ്ങൾ എന്താക്കണം സ്കൂൾക്ക് പോവണം അല്ലേ. നൗ യുവർ ടീച്ചർ വിൽ ടെൽ യു അബൌട്ട് ഹിസ് ഓർ ഹെർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. എന്താണ് ഇനി നിങ്ങളുടെ ടീച്ചർ എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് ഡേ സ്കൂളിലേക്കുള്ള ആദ്യ യാത്രയെ കുറിച്ച് പറഞ്ഞുതരും. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ഡേ എങ്ങനെയാണ് സ്കൂളിൽ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, ദെൻ ദ കിസ്സിംഗ് ഹാൻഡ്, എന്താണ് കിസ്സിംഗ് ഹാൻഡ്, കിസ് എന്ന് പറഞ്ഞാൽ എന്താ ചുംബൻ അല്ലേ, ചുംബനുള്ള കൈകൾ അല്ലേ. നോക്കാം നമുക്ക്, ഇൻ ദിസ് സ്റ്റോറി എ ലിറ്റിൽ റാക്കോൺ നെയിംഡ് ചെസ്റ്റർ ഈസ് ക്വസ്റ്റ്യൻ അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. Now let us see what happens to him. എന്നാണ് ഇവിടെ ഈ സ്റ്റോറിയിൽ ഒരു ലിറ്റിൽ റാക്കോഡ്, എന്താണ് റാക്കോഡ് എന്ന് പറഞ്ഞാല് ഒരു ഇനം കരടിയിലെ മരപ്പെട്ടി എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതെന്താണ് നെയിംഡ് ചെസ്റ്റർ, അവന്റെ പേരെന്താണ് ചെസ്റ്റർ എന്ന് പറഞ്ഞൊരു റാക്കോഡ് ആണ് അല്ലേ. ഈസ് ഹെസിറ്റന്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ, എന്താ സ്കൂൾക്ക് പോവാന് ഒരു എന്താണ് മടി അല്ലേ, മടി കാണിക്കുകയാണ് അല്ലേ സ്കൂൾക്ക് പോവാൻ അല്ലേ. Now let us see what happens to him. എന്താണ് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. നോക്കാം, ചെസ്റ്റർ റാക്കോൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. എന്താണ് ഈ ചെസ്റ്റർ റാക്കോൺ, ഈ ചെസ്റ്റർ എന്ന് പറഞ്ഞാൽ അവന്റെ പേരാണ് അല്ലേ, റാക്കോണിന്റെ പേരാണ് ചെസ്റ്റർ അല്ലേ. അപ്പൊ ഈ ചെസ്റ്റർ റാക്കോൺ എന്താക്കി അവിടെ നിൽക്കുകയാണ്, ഇവിടെ ഫോറസ്റ്റിന്റെ ഒരു എഡ്ജിൽ നിൽക്കുകയാണ് അല്ലേ, എന്നിട്ട് കരയാണ്, ക്രൈഡ് കരയാണ് അല്ലേ. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, ഹി ടോൾഡ് ഹിസ് മദർ. എന്താണ് എനിക്ക് സ്കൂൾക്ക് ഒന്നും പോകണ്ടെന്ന് അവൻ അവന്റെ അമ്മയോട് പറയുകയാണ് അല്ലേ. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, എനിക്ക് നിന്റെ ഉങ്ങള കൂടുതൽ എന്താണ് വീട്ടിൽ നിന്നാൽ മതി. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, എന്താണ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് കൂടുതൽ വീട്ടിൽ നിന്ന് കളിച്ചാൽ മതി എന്നാണ് കുട്ടി പറയുന്നത്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, എനിക്ക് എന്താ ടോയ്സിൻ്റെ എന്താണ് ടോയ്സിനോട് കളിച്ചാൽ, അതിൻ്റെ ടോയ്സിനോട് എനിക്ക് കളിച്ചാൽ മതി. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്ക്സ്, എനിക്ക് എന്താണ് എൻ്റെ ബുക്ക് വായിച്ചാൽ മതി. ഐ വാണ്ട് ടു സ്വിംഗ് ഓൺ മൈ സ്വിംഗ്, എന്താണ് എനിക്ക് എൻ്റെ ഊഞ്ഞാലിൽ ഊഞ്ഞാലടിയാൽ മതി. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു, പ്ലീസ് എന്നെ സ്കൂൾ വീട്ടിൽ നിൽക്കാൻ അനുവദിക്കുക എന്ന് പറയുകയാണ് അല്ലേ.
മിസ് റാക്കൂട്ട് ടുക്ക് ജെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ അല്ലേ. എന്താണ് ഈ മിസ് റാക്കൂൺ അല്ലെ, അവൻ്റെ അമ്മ എന്താക്കി സെസ്റ്ററിനെ എടുത്തിട്ട് ബൈ ദ ഹാൻഡ് അല്ലെ കൈയിനോട് എന്താക്കി നെസിൽഡ് ഹിസ് ഇയർ. എന്താണ് എന്താ നെസിൽഡ് പറഞ്ഞാല് ഓമനിക്കാന്ന് പറയല്ലേ. എന്താണ് നമ്മളിങ്ങനെ മൂക്കിലോട്ട് ഇങ്ങനെ സ്നേഹിക്കല്ലേ അമ്മമാരിങ്ങനെ മൂക്കിനോട് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കല്ലേ, അവൻ്റെ ചെവിയിൽ അതുപോലെ മൂക്കിനോട് ഇങ്ങനെ തട്ടിയിട്ട് സ്നേഹിക്കുകയാണ് അല്ലേ. എന്നിട്ട് അമ്മ അവനെ ഇങ്ങോട്ട് എടുത്തിട്ട് ചെസ്റ്റർ ഡസിൻ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെസ്റ്ററിന് എന്താണ് സ്കൂൾക്ക് പോകണ്ടേ, വൈ എന്തുകൊണ്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞത്. If you were in Chester's place, what would you do? നിങ്ങളാണ് ഈ ചെസ്റ്ററിന്റെ പ്ലേസിലെങ്കിൽ, ചെസ്റ്റർ നിങ്ങളാണ് ഇപ്പൊ ചെസ്റ്റർ എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാം, സ്കൂളിൽ പോകാൻ മടി കാണിക്കോ? Sometimes we all have to do things we don't want to do. എന്താണ് ചിലപ്പോ എന്താണ് ഷി ടോൾഡ് ഹിം ജെന്റ്ലി, അപ്പൊ എന്താണ് അവർ പറയുകയാണ് അല്ലെ. സംടൈംസ് ചിലപ്പോ നമുക്കൊക്കെ എന്താണ് ചില കാര്യങ്ങള് ചെയ്യണ്ടാന്ന് തോന്നും അല്ലെ, വി ഡോണ്ട് വാണ്ട് ടു ഡു, നമുക്ക് അത് ചെയ്യണ്ടാന്ന് അവിടെ തോന്നുകയാണ് അല്ലെ. Even if they seem strange and scary at first, എന്താണ് ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താണ് ഒരു സ്ട്രേഞ്ച് ഒരു അപരിചിതവും പിന്നെ എന്താ ഒരു പേടിയൊക്കെ തോന്നുകയാണ് അല്ലേ. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. പിന്നെ നിങ്ങൾ എന്താവും സ്കൂളിനെ നിങ്ങൾ ഇഷ്ടപ്പെടും, നിങ്ങൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഉണ്ടാക്കും സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടും അല്ലേ. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അപ്പോൾ നിങ്ങൾ എന്താക്കും അവിടെ ഫ്രണ്ട്സിനെയും ഒക്കെ ഉണ്ടാക്കും അല്ലേ, നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനെയും പിന്നെ അവിടെ ടോയ്സ് ഉണ്ടാവും, ടോയ്സിനോടൊക്കെ കളിക്കാൻ തുടങ്ങും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിംഗ് ഓൺ ന്യൂ സ്വിംഗ്സ് അല്ലേ, നിങ്ങൾക്ക് ബുക്ക് വായിക്കാനും ഒക്കെ കഴിയില്ലേ. പിന്നെ നിങ്ങളവിടെ അവിടെ പുതിയ ഊഞ്ഞാലൊക്കെ ഉണ്ടാവില്ലേ, അവിടെ ആടാനും തുടങ്ങും അല്ലേ. ബിസൈഡ്സ് കൂടാതെ ഷീ ആഡഡ് അവർ പറയുകയാണ് അല്ലേ, ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട് ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ സീം ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. എന്താണ് ഐ നോ എനിക്കറിയാം വണ്ടർഫുൾ സീക്രട്ട് എന്താണെന്നുള്ള അല്ലേ, ദാറ്റ് വിൽ മേക്ക് അത് നിങ്ങൾ എന്താക്കും യുവർ നൈറ്റ് അറ്റ് സ്കൂൾ, രാത്രി നിങ്ങൾക്ക് സ്കൂളിൽ പോകണം എന്ന് തോന്നും അല്ലേ, സീം ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. എന്താണ് നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്താക്കണം സ്കൂളിൽ പോകണം എന്നുള്ള ചിന്ത വരൂലേ. സ്കൂൾ ഇഷ്ടപ്പെട്ടാൽ എന്താ അവിടെ പറയുന്നത്, നിങ്ങളുടെ സ്കൂളിലെ രാത്രികൾ നിങ്ങളുടെ വീട്ടിലെ പകലുകൾ പോലെ ഊഷ്മളവും സുഖപ്രദവുമാക്കുന്ന ഒരു അത്ഭുതകരമായ രഹസ്യം എനിക്കറിയാമെന്നാണ് അമ്മ പറഞ്ഞല്ലേ. എന്താണ് നിങ്ങളുടെ സ്കൂളിലെ രാത്രികൾ, സ്കൂളിലെ രാത്രികൾ എന്താണ് നിങ്ങളുടെ വീട്ടിലുള്ള പകൽ പോലെ ഊഷ്മളവും സുഖപ്രദവുമാകുന്ന ഒരു അത്ഭുതകരമായ ഒരു സീക്രറ്റ് എനിക്ക് അറിയാന്ന് പറഞ്ഞ അമ്മ അല്ലേ. അപ്പൊ ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടീയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. അപ്പൊ ചെസ്റ്റർ എന്താക്കി അവരുടെ കണ്ണു ടീയർ എന്ന് പറഞ്ഞാൽ എന്താ കണ്ണുനീർ അല്ലേ, അപ്പൊ കണ്ണുനീർ കണ്ട് തുടച്ചു വൈപ്പ് ചെയ്തു അല്ലേ. എന്നിട്ട് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി നോക്കി അല്ലേ, ഏ സീക്രറ്റ് സീക്രറ്റോ, അപ്പൊ ബാക്കി എന്റെ സീക്രറ്റ് എന്ത് രഹസ്യം ചോദിച്ചു അല്ലേ, എന്ത് രഹസ്യമാണെന്ന് ചോദിച്ചു. സീക്രറ്റ് എന്ന് പറഞ്ഞാൽ രഹസ്യം അല്ലേ. എ വെരി ഓൾഡ് സീക്രറ്റ് സെറ്റ് മിസ് റാക്കൂൺ അല്ലേ. അപ്പൊ പഴയ ഒരു സീക്രറ്റ് രഹസ്യമാണെന്ന് പറഞ്ഞല്ലേ, പഴയ സീക്രറ്റ് ആണെന്ന് ഈ അമ്മ പറഞ്ഞു അല്ലേ. മിസ് റാക്കൂൺ പറഞ്ഞു, ഐ ലേൺ ഇറ്റ് ഫ്രം മൈ മദർ, ഞാനിത് പഠിച്ചത് എന്റെ അമ്മയിൽ നിന്നാണ്. ആൻഡ് ഷീ ലേൺ ഇറ്റ് ഫ്രം ഹെർ മദർ, അമ്മ പഠിച്ചത് അമ്മേന്റെ അമ്മയിൽ നിന്നാണ് പഠിച്ചത് അല്ലേ. ഇറ്റ്സ് കോൾഡ് ദ കിസ്സിംഗ് ഹാൻഡ്, എന്താണ് ഇത് ഒരു ഇതിനെ വിളിക്കുന്നത്, എന്താണ് കിസ്സിംഗ് ഹാൻഡ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. ദ കിസ്സിംഗ് ഹാൻഡ്, കിസ്സിംഗ് ഹാൻഡോ എന്ന് ചോദിച്ചില്ലേ, കിസ്സിംഗ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ചുംബന കയ്യില്ലേ. അപ്പൊ എന്താണ് കിസ്സിംഗ് ഹാൻഡോ എന്ന് ചോദിച്ചു. അപ്പൊ ആസ്റ്റർ ജെസ്റ്റർ, അപ്പൊ എന്താണ് അത് കിസ്സിംഗ് ഹാൻഡോ എന്ന് അമ്മ ഈ ജെസ്റ്റർ ചോദിച്ചില്ലേ. വാട്ട്സ് ദാറ്റ്, എന്താണത്, ഐ വിൽ ഷോ യു, ഞാൻ നിനക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞു. ചെസ്റ്റേഴ്സ് മദർ ടോൾഡ് ഹിം ദ ഓൾഡ് സീക്രറ്റ്. വാട്ട് മേ ബി ദ സീക്രറ്റ്, ചെസ്റ്ററിന്റെ മദർ ഒരു ഓൾഡ് സീക്രറ്റ് പറഞ്ഞു കൊടുത്തു അല്ലേ. എന്തായിരുന്നു ആ സീക്രറ്റ്, സീക്രറ്റ് ഈസ് കിസ്സിംഗ് ഹാൻഡ് അല്ലേ, എന്നെ വിളിക്കുന്ന പേര് കിസ്സിംഗ് ഹാൻഡ് അല്ലേ. നോക്കാം, മിസ് റാക്കൂൺ ടുക്ക് ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. എന്താണ് മിസ് റാക്കൂൺ എന്താക്കി അവരുടെ മകന്റെ സിസ്റ്ററിന്റെ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് എന്നിട്ട് എന്താക്കി അവന്റെ ചെറിയ കുഞ്ഞു വിരലും കണ്ട് വിടർത്തി ഫാൻ പോലെ അല്ലേ. ലീനിങ് ടുവേർഡ്സ്, എന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞ് അല്ലെ, ഫോർവേഡ് ലീനിങ് ഫോർവേഡ് അല്ലെ, എന്താണ് ഒന്ന് മുന്നോട്ട് കുനിഞ്ഞ് അല്ലെ. ഷി കിസ്ഡ് സിസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് ഫാം. അപ്പൊ എന്താക്കി അവര് ആ സിസ്റ്ററിന്റെ കൈയിന്റെ മിഡിലുള്ള സിസ്റ്ററിന്റെ റൈറ്റ് അല്ലെ, സിസ്റ്ററിന്റെ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് ഫാം, അവന്റെ പാമിന്റെ മിഡിലായിട്ട് എന്താക്കി കിസ് ചെയ്തു അല്ലെ. അപ്പൊ അവന്റെ പാമ്പിൽ അല്ലെ കൈപ്പത്തിയില് ഉമ്മ വെച്ച് അല്ലെ.
അപ്പോൾ ജസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് അപ്പ് ഹിസ് ആം ആൻഡ് ഇൻ ടു ഹിസ് ഹാർട്ട്. അപ്പോൾ ജസ്റ്ററിന് എന്താ ഫെൽറ്റ് ചെയ്ത്? അവൻ്റെ അമ്മേൻ്റെ കിസ് എന്താണ് അവൻ്റെ കയ്യിൽ നിന്ന് എന്താണ് അവൻ്റെ കൈ ആമിലേക്കും പിന്നെ ഹൃദയത്തിലേക്കും വന്ന് ഹാർട്ടിലേക്ക് വരെ എത്തിയമാതിരി അവന് തോന്നി അല്ലേ. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്റ്റിംഗിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത് അല്ലേ. അപ്പോൾ എന്താണ് എന്താണ് അവന് തോന്നിയ ജസ്റ്ററിന്? അവൻ്റെ സിൽക്ക് കറുത്ത മുഖം മൂടി പോലും എന്താണ് പോലും ഒരു ചെറു ചൂടിലായിട്ട് ഒരു വാംത്ത് ഒരു വാമായിട്ട് അവന് തോന്നിയില്ലേ, അഴിയാന്ന് തോന്നിയില്ലേ. മിസ്റ്റർ റാക്കൂൺ സ്മൈൽഡ്. അപ്പോൾ മിസ്റ്റർ റാക്കൂൺ എന്താക്കി? ചിരിച്ചു അല്ലേ. നൗ ഷീ ടോൾഡ് ജസ്റ്റർ. അപ്പം മിസ്റ്റർ റാക്കൂൺ ചിരിച്ചില്ലേ, ഇനി ജസ്റ്ററിനോട് പറഞ്ഞു അല്ലേ, വെനെവർ യു ഫീൽ ലോൺലി ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക് മമ്മി ലവ്സ് യു, മമ്മി ലവ്സ് യു അല്ലേ. എന്താണ് അപ്പോൾ എന്താണ് മമ്മി പറയുകയാണ് അല്ലേ, എന്താണ് നിങ്ങൾക്ക് ഒറ്റ എപ്പോഴെങ്കിലും ഒറ്റപ്പെടുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് ഒരു വീട്ടിൻ്റെ സ്നേഹം വീട്ടിൽ നിന്നുള്ള സ്നേഹം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് നിന്റെ കയ്യൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ടു യുവർ ചീക്ക് എന്താണ് കവിളിൽ ഇങ്ങനെ കൈ പ്രസ് ചെയ്യുക. എന്നിട്ട് ചിന്തിക്കുക മമ്മി ലവ്സ് യു, മമ്മി എന്നെ സ്നേഹിക്കുന്നുണ്ട്, മമ്മി ലവ്സ് യു അല്ലേ, മമ്മി നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നിട്ട് തിങ്ക് ചെയ്യുക, ചിന്തിക്കാറിഞ്ഞ്. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്. അപ്പം എന്താക്കും ആ കിസ് അല്ലേ, അപ്പം അമ്മ തന്ന ആ കിസ് അപ്പോൾ നിന്റെ കവിളിൽ കിട്ടിയതായിട്ട് നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ ആ കിസ് എന്താക്കും നിന്റെ ഫേസിലേക്ക് വന്നിട്ട് ചാടും ആൻഡ് ഫിൽ യു വിത്ത് എ ടോസ്റ്റി വാം തോട്ട്. അപ്പോൾ നല്ല സ്നേഹമുള്ള ചിന്തകളൊക്കെ പോരും അല്ലേ. ഷീ ടുക്ക് ജസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൌണ്ട് ദ കിസ്. എന്താണ് അവർ ജസ്റ്ററിൻ്റെ ഹാൻഡ് എടുത്തു കൈ പിടിച്ചു അല്ലേ, എടുത്തു എന്നിട്ട് കെയർഫുള്ളി റാപ്ഡ് ഒന്ന് എന്താണ് അങ്ങനെ ശ്രദ്ധാപൂർവം ഒന്ന് ചുരുട്ടി അല്ലേ. ഹിസ് ഫിംഗേഴ്സ് അറൌണ്ട് ദ കിസ് എന്താണ് അവൻ്റെ വിരലുകളൊക്കെ എന്താക്കി ഉമ്മ വെച്ച കൈ ഉണ്ടല്ലോ ആ അവിടെ ഇങ്ങനെ എന്താക്കി ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് റാപ്പ് എന്ന് പറഞ്ഞാൽ ചുരുട്ടി അല്ലേ. ഹൗ ഡിസ് മിസ് റാക്കൂൺ ഹെൽപ്പ് ജസ്റ്റർ ഓവർകം ഹിസ് ഫിയർ. എങ്ങനെയാണ് മിസ് റാക്കൂൺ അവൻ്റെ അമ്മ എന്താണ് ജസ്റ്ററിനെ സഹായിച്ചത് അവൻ്റെ പേടി മാറ്റാന്? Now be careful not to lose it, she teased him. അപ്പൊ അങ്ങനെ കൈ ചുരുട്ടി പിടിച്ചാൽ അമ്മ കൊടുത്ത കിസ് അല്ലേ. അപ്പൊ ശ്രദ്ധിക്കണം എന്നേ നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് അല്ലേ, നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അല്ലേ. But don't worry, പക്ഷെ പേടിക്കേണ്ട. When you open your hand to wash after having food, I promise the kiss will stick. എന്താണ് ഈ എൻ്റെ കൈ തുറന്നാലും പേടിക്കാനൊന്നുമില്ല. എന്താണ് കൈ കഴുകാനൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ കൈ കഴുകണ്ടേ, അപ്പൊ കൈ തുറന്നാലും പേടിക്കൊന്നും വേണ്ട. എന്താണ് കൈ കഴുകാൻ ഞാൻ എന്താണ് പ്രോമിസ് ചെയ്യുകയാണ്. എന്ത് അവിടെ ആ കിസ് എന്താവും അവിടെ ഒട്ടി പിടിച്ചിരിക്കും അല്ലേ, അമ്മേരെ കിസ് അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ജസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിംഗ് ഹാൻഡ്. അപ്പൊ എന്താ ജസ്റ്റർ ആ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഭയങ്കര എന്താണ് ഇഷ്ടമായി അല്ലേ. ആ കിസ്സിംഗ് ഹാൻഡ് അമ്മ കിസ് ചെയ്ത ഹാൻഡ് അമ്മക്ക് എന്താ ജസ്റ്ററിന് ഭയങ്കര ഇഷ്ടമായി അല്ലേ. നൗ ഹി ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വേർ എവർ ഹി വെന്റ് ഈവൻ ടു ദ സ്കൂൾ. That night, Chester stood in front of his school and looked thoughtful. എന്താണ് പറഞ്ഞിരിക്കുന്നത്? Chester loved his kissing hand. Now he knew his mother's love would go with him wherever he went. അപ്പൊ എന്താണ് ഇവൻ എവിടെ പോയാലും അമ്മേന്റെ ആ സ്നേഹം എവിടെയും പോകുന്നില്ല അല്ലേ. ഈവൻ ടു ദ സ്കൂൾ, സ്കൂളിൽ പോയാലും എന്താണ് അവന്റെ അമ്മേന്റെ സ്നേഹം അവന്റെ അടുത്ത് തന്നെ അവന്റെ കൂടെ തന്നെ ഉണ്ട് അല്ലേ. That night, അന്ന് രാത്രി ജസ്റ്റർ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂൾ ആൻഡ് ലുക്ക്ഡ് തോട്ട്ഫുൾ അല്ലേ. എന്താണ് ജസ്റ്റർ എന്താക്കി സ്കൂളിന്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് എന്നിട്ട് എന്താക്കി ചിന്തയോടുകൂടി അവിടെ ഇങ്ങനെ നോക്കി നിന്നില്ലേ. സഡൻലി ഹി ടേൺഡ് ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. എന്താണ് അപ്പൊ എന്താ പെട്ടെന്ന് അവൻ എന്താക്കി അവന് അവന്റെ അടുത്തേക്ക് തിരിഞ്ഞില്ലേ. എന്നിട്ട് ഗ്രിൻഡ് എന്നിട്ട് പറഞ്ഞു എന്താണ് ഗിവ് മീ യുവർ ഹാൻഡ് ഹി ടോൾഡ് ഹെർ. നിങ്ങളെ കൈ തരുമെന്ന് പറഞ്ഞു അല്ലേ. ജസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ ആൻഡ് അൺഫോൾഡഡ് ഹെർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. അപ്പൊ ജസ്റ്റർ എന്താക്കി അവന്റെ അമ്മേനോട് കൈ തരാൻ പറഞ്ഞു അല്ലേ. എന്നിട്ട് അവന്റെ അമ്മേന്റെ കൈ എടുത്തിട്ട് എന്താക്കി അവന് ജസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് ഹിസ് ഓൺ അല്ലേ അവന്റെ സ്വന്തമായിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ആൻഡ് അൺഫോൾഡഡ് ഹെർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. എന്താണ് ആ കൈ വിരലുകൾ നിവർത്തി പിടിച്ച് അല്ലേ, അമ്മേന്റെ വലിയ കൈയാണല്ലോ അല്ലേ. അപ്പൊ വിരലുകളൊക്കെ നിവർത്തി പിടിച്ച് ഫാൻ പോലെ. നെക്സ്റ്റ് ഹി ലീൻ ഫോർവേഡ് ആൻഡ് കിസ് ദ സെന്റർ ഓഫ് ഹെർ ഹാൻഡ്. പിന്നെ എന്താക്കി അവന്
ഇങ്ങനെ കുരിഞ്ഞിട്ട് മുന്നോട്ട് വന്ന് കുരിഞ്ഞിട്ട് ആ കൈമ്മൽ എന്താക്കി ആ ഹാൻഡിന്റെ നടുക്കായിട്ട് കിസ് ചെയ്ത് അവനും കിസ് കൊടുത്ത് ലമ്പ വെച്ചു. നൗ യു ഹാവ് എ കിസ്സിംഗ് ഹാൻഡ് ടു, ഇപ്പൊ നിങ്ങൾക്കും ഒരു കിസ്സിംഗ് ഹാൻഡ് ഉണ്ടല്ലേ ചോദിച്ചല്ലേ. ഹി ടോൾഡ് ഹെർ വിത്ത് എ ജെന്റിൽ. അപ്പൊ അവര് അവൻ എന്താക്കി അമ്മനോട് മെല്ലെ പറഞ്ഞല്ലേ ഗുഡ് ബൈ എന്ന്. അപ്പൊ ഗുഡ് ബൈ പറഞ്ഞു അവന്. അപ്പൊ അവന് സ്കൂളിൽ പോകാനുള്ള പേടിയൊക്കെ മാറി. ഐ ലവ് യു ജസ്റ്റർ സെറ്റ് ഹി ചേൺ ആൻഡ് ഡാൻസ് ദ വേ. ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ജസ്റ്റർ എന്താക്കി അവന് തിരിഞ്ഞ് ഡാൻസ് കളിച്ച് പോയി അല്ലേ. ഹൗ ഡിഡ് ജസ്റ്റർ ഫീൽ വെൻ ഹി കിസ്ഡ് ഹിസ് മദർ. എങ്ങനെയാണ് ജസ്റ്ററിനെ ഫീൽ ചെയ്തത്, അവൻ അമ്മനെ കിസ് ചെയ്തപ്പോൾ എന്താണ് ഫീൽ ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിസ് റാക്കൂൺ വാച്ച്ഡ് ജസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ ലിംബ് ആൻഡ് എൻറ്റർ ദ സ്കൂൾ. മിസ് റാക്കൂൺ ഇങ്ങനെ നോക്കിയിരുന്നില്ലേ, ജസ്റ്റർ സ്കൂളിൽ പോകുന്നു നോക്കിയിരുന്നില്ലേ. എന്താ സ്കാമ്പർ അക്രോസ് എ ട്രീ ലിംബ് ആൻഡ് എൻറ്റർ ദ സ്കൂൾ. എന്താണ് സ്കാമ്പർ അക്രോസ് എ ട്രീ ലിംബ് അല്ലേ, മരക്കൊമ്പിലേക്ക് ചാടിയിട്ട് സ്കൂളിലേക്ക് പോകുന്നത്. എന്താണ് മരക്കൊമ്പിൽ ചാടി സ്കൂളിലേക്ക് പോകുന്നത് ഇങ്ങനെ എന്താക്കി അവൻ്റെ അമ്മ ഇങ്ങനെ നിരീക്ഷിച്ചു അല്ലേ. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ റാങ്, ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. എന്താണ് സ്കൂളിലേക്കുള്ള ഫസ്റ്റ് ബെല്ലടിച്ചപ്പോൾ അവരെന്താക്കി അവരുടെ ലെഫ്റ്റ് ഹാൻഡ് എന്താക്കി അവരുടെ കവിളിൽ ഇങ്ങനെ അമർത്തി പിടിച്ചില്ലേ, അങ്ങോട്ട് പുഞ്ചിരിച്ച് ആൻഡ് സ്മൈൽഡ്. ദ വാർമ്ത് ഓഫ് ജസ്റ്റേഴ്സ് കിസ് ഫീൽഡ് ഹെർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. എന്താണ് അപ്പോൾ ജസ്റ്റർ ജസ്റ്റർ അവരുടെ കയ്യിൽ കിസ് കൊടുത്തിരിക്കുകയല്ലോ അല്ലേ. അപ്പോൾ അവരുടെ ഹാർട്ടിലേക്ക് വന്നിട്ട് അല്ലേ സ്പെഷ്യൽ വേർഡ്സ് വന്നല്ലേ. ജസ്റ്റർ ലവ്സ് യു ഇറ്റ് സാങ്. അതെന്താണ് ജസ്റ്റർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് അല്ലേ. ഇറ്റ് സാങ് പാടുകയാണ്, ജസ്റ്റർ ലവ്സ് യു പാടുകയാണ് അല്ലേ. അപ്പോൾ ഇതാണ് സ്റ്റോറി അല്ലേ. അപ്പോൾ അമ്മയ്ക്ക് അവരെന്താക്കി ആ ഇത് കൊടുത്തിട്ട് കിസ്സിങ് ഹാൻഡ് കൊടുത്തിട്ടാണ് പോയത് അല്ലേ. ഹു ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ജസ്റ്ററും ജസ്റ്ററിൻ്റെ മിസ് റാക്കൂൺ അല്ലേ അമ്മയാണ് അല്ലേ. വിച്ച് പാർട്ട് ഓഫ് ദി സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ്? ഇതിൻ്റെ ഏത് പാർട്ട് സ്റ്റോറിയിലെ ഏത് പാർട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടം, കൂടുതലിഷ്ടം ഏത്, എന്താണ് വൈ, എന്തുകൊണ്ടാണ് ഇഷ്ടമായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്താണ് എഴുതുക, പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും അല്ലേ. ചിലപ്പോൾ ചിലർക്ക് എന്താണ് അമ്മ അവൻ്റെ കയ്യിൽ ഉമ്മ വെച്ചിട്ട് അവിടെ ഉണ്ടാവും എന്ന് പറയുന്നതായിരിക്കും അല്ലേ, അമ്മേൻ്റെ സ്നേഹം അല്ലേ. അതുകൊണ്ട് ഇനി അവന് അമ്മേനെ കയ്യിൽ ഉമ്മ വെച്ചിട്ട് അവന് എൻ്റെ സ്നേഹം ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് പോകുന്നില്ലേ. ആ അതും ആയിരിക്കും അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ട് ഏതാണ് അത് എഴുതുക കേട്ടോ. ഇനി അബൌട്ട് ദ ഓദർ, ഓദർ ഇത് എഴുതിയ ആളെ കുറിച്ചിട്ട് കേട്ടോ. ഓദർ എന്ന് പറഞ്ഞാൽ എന്താ, എഴുതിയ ആൾ, എഴുത്തുകാരനെ കുറിച്ച്. ഓഡ്രി പെൻ ഈസ് ആൻ അമേരിക്കൻ റൈറ്റർ ഓഫ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. എന്താ ഓഡ്രി പെൻ ആണല്ലേ, അമേരിക്കൻ റൈറ്റർ ആണല്ലേ, കുട്ടികൾക്ക് കഥ എഴുതുന്നൊരു എഴുത്തുകാരനാണ് ഈ അമേരിക്കൻ റൈറ്റർ ആണ് ഈ ഓഡ്രി പെൻ. ഷീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ദ കിസ്സിംഗ് ഹാൻഡ്. അവർ അറിയപ്പെടുന്ന എന്താണ് കിസ്സിംഗ് ഹാൻഡ് അല്ലേ. പിക്ചർ ബുക്ക് ഫീച്ചറിങ് റാക്കോൺസ് വിത്ത് ഹ്യൂമൻ ക്വാളിറ്റീസ്. എന്താണ് ഈ കിസ്സിംഗ് ഹാൻഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ആണ് അല്ലേ. അതാണ് നമ്മൾ പഠിച്ചത്. അതെന്താണ്, അത് റാക്കൂണിനെ ഫീച്ചർ ചെയ്തിട്ടുള്ളൊരു പിക്ചർ ബുക്കാണ് അല്ലേ, ചിത്രമുള്ള ബുക്കാണ് അല്ലേ. ആ റാക്കൂൺ എന്താണ് ഹ്യൂമൻ ക്വാളിറ്റീസ് ഉള്ളൊരു റാക്കൂണിനെ കുറിച്ചിട്ടുള്ളതാണ് അവർ എഴുതിയിരിക്കുന്നത് അല്ലേ. അതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഈ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ എല്ലാവർക്കും. അപ്പം മീനിങ് നോക്കിയാൽ കോസി, എ ഗിവിംഗ് ഫീലിംഗ് ഓഫ് കംഫേർട്ട്. എഡ്ജ്, ദ ഔട്ടർ ബൗണ്ടറി, എഡ്ജ് പറഞ്ഞാൽ ഔട്ടർ ബൗണ്ടറി. ജെന്റ്ലി, ഇൻ എ കൈൻഡ് മാനർ. പിന്നെ നസിൽ, ടു റബ് അഗെയിൻസ്റ്റ് ജെന്റ്ലി വിത്ത് ദ നോസ് ആൻഡ് മൗത്ത്. ഓക്കെ, ഇങ്ങനെ മുഖുകൊണ്ട് ഒരു എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും തിരി ഇതാക്കൂല കുട്ടികളെ, നമ്മളെ സ്നേഹത്തോട് ചെയ്യുന്നത് അല്ലേ. സ്കാമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, ടു റൺ വിത്ത് ക്യുക്ക് ലൈറ്റ് സ്റ്റെപ്പ് അല്ലേ. യെസ്, കാരി, കോസിങ് ഫിയർ, പേടി അല്ലേ. സ്വിംഗ്, ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത് ഊഞ്ഞാല്. ടീസ്, ടു മേക്ക് ഫൺ ഓഫ്. ചിങ്കിൾ, ടു എക്സ്പീരിയൻസ് എ സ്ലൈറ്റ് സ്റ്റിംഗിങ് സെൻസേഷൻ. ടൈനി, വെരി സ്മോൾ. ടോസ്റ്റി, എ പ്ലസന്റ് ഫീലിംഗ് ഓഫ് വാംത്ത്. വാംത്ത് എന്താ, പ്ലസന്റ് സെൻസേഷൻ ഓഫ് കംഫർട്ട് ആൻഡ് എഫെക്ഷൻ. വൈപ്പ്, ടു ക്ലീൻ ബൈ റബ്ബിംഗ്. റാപ്പ്, ടു കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ അതർ സോഫ്റ്റ് മെറ്റീരിയൽ. റാപ്പ് ഒക്കെ കവർ ചെയ്യുക, ഇങ്ങനെ ചുരുട്ടുക എന്നൊക്കെ പറയില്ല കേട്ടോ. അപ്പം ഈ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പം ആക്ടിവിറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.